പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഈ ലക്കത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരു പ്രതിഭാശാലിയായ വ്യക്തിയാണ്. പാടും പാതിരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഫാദർ പോൾ പൂവത്തിങ്കൽ സ്കൂൾ കോളേജ് പഠനകാലത്ത് സംഗീതം ശാസ്ത്രീയമായി അഭ്യസിക്കുകയും എന്നാൽ 1990 ഒരു ക്രിസ്ത്യൻ വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ടതിനു ശേഷവും കർണാട്ടിക് മ്യൂസിക് ശാസ്ത്രീയമായി കൂടുതലായി പരിശീലിക്കുകയും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗോൾഡ് മെഡലോടുകൂടി സംഗീതത്തിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി കരസ്ഥമാക്കുകയും ചെയ്തു. ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസിന്റെ കീഴിൽ ഇപ്പോഴും കർണാട്ടിക് സംഗീതം പരിശീലിച്ചു പോരുന്നു. തൃശൂരിൽ ചേതന സംഗീത നാട്യ അക്കാദമി എന്ന സ്ഥാപനവും ഇദ്ദേഹം സ്ഥാപിച്ചു. ഫാദർ പോൾ പൂവത്തിങ്കലുമായി കോരിസൺ വർഗീസ് നടത്തുന്ന അഭിമുഖം ആണ് ഇന്നത്തെ വാൽക്കണ്ണാടി. നമുക്ക് കാണാം. കല്ലിലും മനസ്സിലും നിറഞ്ഞു നിൽക്കുന്ന സംഗീതത്തെ പുറത്തെടുക്കുവാൻ ദൈവിക ചേതന കൂടിയേ കഴിയുള്ളൂ. ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ്, ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ. ആധുനിക സംഗീത രംഗം വിചിത്രമായ എന്നാൽ വളരെ പെട്ടെന്ന് മറഞ്ഞു പോകുന്ന കോമ്പോസിഷനാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് ഇപ്പോഴും പഴയകാല മെലഡികളോടാണ് ആൾക്കാർക്ക് ഇപ്പോഴും താല്പര്യമുള്ളത്. അതിനർത്ഥവും ഹൃദയത്തിൽ പറ്റിപ്പിടിക്കാനുള്ള ഒരു ഭക്തിയും ഒരു ശക്തിയും ഒക്കെ ഉണ്ടായിരുന്നു. മ്യൂസിക് തെറാപ്പി ഇന്ന് വളരെ പരിചിതമാണ്. മനസ്സിനെ ഏകാഗ്രമാക്കുക മാത്രമല്ല, രോഗപ്രതിരോധത്തിനും സംഗീതത്തിൽ സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ അതിഥി പാടും പാതിരി എന്ന പേരിൽ പ്രശസ്തനായ ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ. കർണാടക സംഗീതത്തിൽ ഡോക്ടറേറ്റ് എടുത്ത, ലോകത്തിലെ നിരവധി കോളേജുകളിൽ സംഗീതം അഭ്യസിച്ച, അനുഗ്രഹീത ഗായകനും വോക്കോളജിസ്റ്റുമായ തൃശൂർ ചേതന സംഗീത നാട്യ അക്കാദമി, ചേതന മ്യൂസിക് കോളേജ്, ചേതന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വോക്കോളജി എന്നീ സ്ഥാപനങ്ങളുടെ തുടക്കക്കാരനും അമരക്കാരനുമായ ഫാദർ പോൾ പൂവത്തിങ്കലിനെ നമുക്ക് ശ്രദ്ധിക്കാം. നമസ്കാരം. അച്ഛൻ, വോക്കോളജിയെ പറ്റി, ഒരു പുതിയ ശാഖയാണ് വോക്കോളജി എന്ന് പറയുന്നത്, എനിക്കൊന്ന് വളരെ പരിചിതമായ ഒരു രംഗമല്ല സാധാരണ മലയാളികളുടെ ഇടയിൽ പോലും. എന്താണ് ഈ വോക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വോക്കോളജി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു വോയിസ് പ്രൊഡക്ഷൻ സയൻസാണ്. അപ്പം അതിന് ഒരു തത്തുല്യമായിട്ടുള്ളൊരു മലയാള വാക്ക് പറയുകയാണെങ്കിൽ ശബ്ദശാസ്ത്രം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അതിനോടൊരു അടുപ്പം ഉണ്ട് ആ വാക്കിന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോക്കോളജിയുടെ ഒരു ഡെഫിനേഷനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് എ സയൻസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ഹ്യൂമൻ വോയിസ് ഹബിലിറ്റേഷൻ ആൻഡ് റിഹാബിലിറ്റേഷൻ. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശബ്ദത്തെ ഏറ്റവും മനോഹരമാക്കാനും ശക്തിപ്പെടുത്താനും നല്ല രീതിയിൽ ചിട്ടപ്പെടുത്താനും സഹായിക്കുന്ന ഒരു ഒരു ശബ്ദ പരിശീലന പദ്ധതി കൂടിയാണ് വോക്കോളജി. അത് വളരെ നല്ലൊരു ഒരു കോൺസെപ്റ്റാണ്. ഇപ്പം സാധാരണ ശബ്ദം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതിപ്പോൾ അച്ഛന്മാർക്കൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഗായകർക്ക് ഒക്കെ ശബ്ദത്തിൻ്റെ വളരെ ഇതുണ്ട്. ഇപ്പം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിട്ട് ഈ ശബ്ദത്തിൻ്റെ അത്രയധികം പ്രാധാന്യം, അതായത് ഒരു ബസ്സിലെ കണ്ടക്ടറോ അല്ലെങ്കിൽ ഡ്രൈവറോ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നവർക്കും ഈ ശബ്ദം അധികം ഉപയോഗിക്കേണ്ടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിലും ഇതുകൊണ്ട് പ്രയോജനമുണ്ടോ? അതായത് ഞാൻ വാസ്തവത്തിൽ രണ്ട് തരത്തിലുള്ള, എനിക്ക് തൃശ്ശൂർ ഒരു വോയിസ് ക്ലിനിക് ഉണ്ട്, വോക്കോളജി ക്ലിനിക്, ചേതന വോക്കോളജി ക്ലിനിക് എന്നാണ് നമ്മളതിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പം അവിടെ രണ്ട് തരത്തിലുള്ള ചികിത്സയാണ് ഞങ്ങൾ നടത്തുന്നത്. ഒന്ന് വോയിസ് പ്രൊഫഷണൽസിന്, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മ്യൂസിഷ്യൻസ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ, ലോയേഴ്സ്, പബ്ലിക് സ്പീക്കേഴ്സ്, പ്രീച്ചേഴ്സ്, ഈവൻ പൊളിറ്റീഷ്യൻസ്, അങ്ങനെ എല്ലാവരും ആ തരത്തിൽ ശബ്ദം ഉപയോഗിച്ച് എന്താണ് ഒരു ഉപജീവനം നടത്തുന്ന ആളുകൾ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. മറുവശത്ത് ഒരുപാട് ശബ്ദ രോഗങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വോക്കൽ നൊഡ്യൂൾ കുറേയധികം ടീച്ചേഴ്സിന് വരുന്ന ഒരു പ്രശ്നമാണ്. കുറേ അധികം സമയം കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് ശബ്ദം സംസാരിക്കുമ്പോഴുണ്ടാകുന്ന
ഒരു 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 പ്രശ്നമാണ്. വോക്കൽ കോഡിലുള്ള ഒരു ചെറിയ തടിപ്പാണ് വോക്കൽ നോഡ്യൂൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പ്രശ്നമാണ് പ്യൂബർ ഫോണിയ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആൺകുട്ടിക്ക് പെണ്ണിൻ്റെ ശബ്ദം, അവർ പ്യൂബർട്ടിയിലെത്തുമ്പോഴും അത് മാറുന്നില്ല. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ ഉണ്ട്. അപ്പം അവരെ നമ്മൾ അവരുടെ ശരിക്കുള്ള പുരുഷ ശബ്ദം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു 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 ചികിത്സ. അത് സാധാരണ എങ്ങനെയാ ചികിത്സ? അവര് ബൈ ബർത്ത് അങ്ങനെ കിട്ടുന്ന ഒരു ശബ്ദമല്ല. അല്ല, പ്യൂബർ ഫോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൺകുട്ടികളും പെൺകുട്ടികളും പ്യൂബർട്ടിയിൽ എത്തിക്കഴിയുമ്പോൾ, പ്രായപൂർത്തി എത്തുന്ന സമയത്ത് അവരുടെ ഈ സ്വന പേടകത്തിലുള്ള സ്വനതന്ത്രികൾ, വോക്കൽ കോഡ്സ്, അത് വളർച്ച പ്രാപിക്കും. അപ്പം അത് ആൺകുട്ടികളുടെ വളർച്ച എന്ന് പറയുന്നത്, ഈ സ്വനതന്ത്രികളുടെ വളർച്ച എന്ന് പറയുന്നത് കുറച്ച് ശക്തിയുള്ളതാണ്, കുറച്ച് അതിൻ്റെ വലിപ്പം വലിപ്പം കൂടുകയാണ്. അതേസമയം തന്നെ പെൺകുട്ടികളുടെ വോക്കൽ കോഡ്സിൻ്റെ വളർച്ച വളരെ ചെറിയ ഒരു ഒരു മാറ്റം സൃഷ്ടിക്കുള്ളു. അപ്പോൾ ഈ ഇങ്ങനെ വോക്കൽ കോഡിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ചിട്ട് ആ പുരുഷ ശബ്ദത്തിലേക്ക് അവർക്ക് പ്രവേശിക്കേണ്ടതിന് പകരം അത് സാധിക്കാതെ അവർ ആ നമ്മളുടെ സാധാരണ ഈ സ്വന തന്ത്രികളുടെ പേശികളുണ്ട്, അതിന് മുകളിലുള്ള ഒരു പേശി സമൂഹമുണ്ട്, അതിനെയാണ് ഗ്രൂപ്പ് ഓഫ് മസിൽസിന്റെ ഫോൾസെറ്റോ എന്ന് പറയുന്നത്. അപ്പൊ ആ അവിടേക്ക് ഉദാഹരണം എന്റെ പേര് പോൾ, അപ്പൊ അവിടേക്ക് അവര് അറിയാതെ ദേ വിൽ ബി പുഷ് ടു ദാറ്റ് റീജിയൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് അതിന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല. അപ്പൊ അത് ഒരു ഡോക്ടറിന്റെ പണിയല്ല, ഇതൊരു ബേസിക്കലി ഇറ്റ് ഈസ് എ മസ്കുലർ എക്സസൈസ്, മസ്കുലർ പ്രോബ്ലം. അപ്പോൾ ഞങ്ങളെ പോലെയുള്ള ഈ വോക്കോളജിസ്റ്റുകൾക്ക് അവരെ, ഇപ്പം ഞാൻ ഒരുപാട് ആളുകൾ അങ്ങനെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എന്താണ് ഫോൾസെറ്റോ മസിൽ റീജിയനിൽ നിന്ന് സ്പീച്ചിൻ്റെ കണക്ഷൻ മാറ്റി ശരിക്കുള്ള വോക്കൽ കോഡ്സിലേക്ക് അതിനെ റീകണക്ട് ചെയ്യാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പം അതിന് കുറച്ച് എക്സസൈസുകളുണ്ട് അവരുടെ വോക്കൽ കോഡ്സ് തുറക്കാനായിട്ട്. ഉദാഹരണം പറഞ്ഞാൽ ഹ ഹ എന്ന് പറഞ്ഞിട്ട് അതിൽ ചുമയ്ക്കുക. അപ്പോൾ നാച്ചുറലായുള്ള വോക്കൽ കോഡ്സിലേക്ക് പ്രഷർ ചെലുത്തുകയാണ് നമ്മൾ. അപ്പോൾ അവിടെ ഓപ്പണിങ് പതുക്കെ പതുക്കെ ക്ലിയറായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ്, അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആൺകുട്ടിക്ക് പെണ്ണിൻ്റെ ശബ്ദം ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോയിസ് സയൻറ്റിസ്റ്റുകൾക്ക് ഇന്ന് വരയ്ക്കും അതിന് കൃത്യൊരു ഒരു 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 എക്സ്പ്ലനേഷൻ പറയാൻ കഴിയുന്നില്ല. പക്ഷേ കുറച്ച് സൈക്കോളജിക്കലായിട്ട് ഈ കുട്ടി അമ്മയെയോ അമ്മൂമ്മയോ ചെറുപ്പത്തിൽ അവരുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയിൽ പിന്നെ അതങ്ങനെ കണ്ടിന്യൂഷനിലേക്ക് പോവാണ്. Jadayu Earth Center, a never-before experience, a unique confluence of art, epic and adventure. Where else would you go to make this vacation memorable? JadayuEarthCenter.com. അപ്പൊ ഇത് എത്ര നാളെടുക്കും വെച്ചാൽ ഇങ്ങനെ ഒരു ഫോളോ ഉള്ള ഒരാള് അവിടെ വന്ന് ക്ലിനിക്ക് വന്നു കഴിഞ്ഞാൽ എത്ര നാള് കൊണ്ട് ഇത് ചികിത്സിച്ച് ഭേദം? വാസ്തവത്തിൽ പ്യൂബർ ഫോണിയൊക്കെ വളരെ കുറച്ച് സമയം മതി. ഇപ്പൊ ഞാൻ ചിലത് 10 മിനിറ്റ് ഉണ്ട്, 15 മിനിറ്റ് ഉണ്ട്, ഒരു ദിവസത്തെ ചികിത്സ ഉണ്ട്. ജസ്റ്റ് മാറ്റിയുള്ള ഒരുപാട് കേസുകളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ശബ്ദരോഗമാണ് ഫോണേറ്ററി ഗ്യാപ്പ് എന്ന് പറയും. ഇപ്പൊ നമ്മുടെ ഈ സ്വനതന്ത്രികൾ ഇങ്ങനെ വന്ന് കൂട്ടിയിടിക്കണം, അകലുകയും ചെയ്യും. പക്ഷേ ഇതിങ്ങനെ ഒന്ന് കൂട്ടിമുട്ടില്ല. അങ്ങനെ വരുമ്പോൾ വോയിസ് ഡിസ്റ്റോർഷൻ വരും. അപ്പോൾ അത് പ്രശ്നങ്ങൾ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ പറയുന്ന ഒരു വോക്കൽ കോഡ്സിൻ്റെ ഒരെണ്ണം പാരലൈസ്ഡ് ആകുക, പക്ഷാഘാതം നമ്മൾ പറയില്ലേ, മറ്റൊരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം ചിലപ്പോൾ പാരലൈസ്ഡ് ആകും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ക്ലിനിക്കിൽ വരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ പ്രാണവായുവാണ്. ആ പ്രാണവായുവിൻ്റെ ഒരു പ്രകാശനമാണ് ശബ്ദം എന്ന് പറയുന്നത്. നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ ശ്വാസനാളത്തിൽ കൂടെ വരുന്ന വായു വന്ന് അത് നമ്മുടെ സ്വന പേടകത്തിൽ സ്വന തന്ത്രികളിൽ തട്ടുമ്പോഴാണ് ശബ്ദമായി മാറുന്നത്. അപ്പോൾ നമ്മുടെ ലങ് പവർ അല്ലെങ്കിൽ നമ്മുടെ ശ്വാസ ഹോൾഡ് ചെയ്യാനുള്ള ശ്വാസത്തിൻ്റെ ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ, ലങ്സിൻ്റെ വികസിക്കാനുള്ള കഴിവ് കുറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ശബ്ദം അതിൻ്റെ ഇൻറ്റൻസിറ്റി താഴേക്ക് പോകും, അതിൻ്റെ ശക്തി കുറയും. അപ്പോൾ അതുകൊണ്ട് മനുഷ്യർക്ക് ടെൻഷൻ, പലതരത്തിലുള്ള സ്ട്രെസ് അതൊക്കെ വരുമ്പോൾ നമ്മളുടെ ലങ്സിൻ്റെ മസിൽസിനെ അത് അഫക്റ്റ് ചെയ്യുകയും ലങ്സിൻ്റെ മസിൽസിന് ആവശ്യത്തിനുള്ള ഒരു എക്സ്പാൻഷൻ സാധിക്കാതെ വരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പ്രാണായാമത്തിലൂടെ, ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസിലൂടെ അവരുടെ ലങ്സിൻ്റെ മസിൽസിന് വീണ്ടും എക്സ്പാൻഷനിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഓക്സിജൻ സ്റ്റോറേജ് വളരെ കൂടുകയും അതുവഴിയായിട്ട് വീണ്ടും എന്താ പറയുക, ചാലകശേഷി ഇല്ലാതിരുന്ന ആ പേശികൾ വീണ്ടും ചലിക്കാൻ തുടങ്ങുകയാണ്.
അപ്പോൾ അവരുടെ വോയിസ് ഓക്കെ. പിന്നെ ഞങ്ങൾക്ക് വരുന്നത് വോക്കൽ, ഈവൻ വോക്കൽ കോഡ് ക്യാൻസർ വന്നിട്ടുള്ള ആളുകൾ. അപ്പോൾ വോക്കൽ കോഡ് ക്യാൻസർ വന്നിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത, സാധാരണ വോക്കൽ കോഡ് ക്യാൻസർ അങ്ങനെ പരക്കില്ല, ആ ഒരു പ്രത്യേക പൊസിഷനിൽ മാത്രമേ നിൽക്കുകയുള്ളൂ. അപ്പോൾ റേഡിയേഷൻ തെറാപ്പി വഴിയായിട്ടാണ് അതിനെ ചികിത്സിക്കുന്നത്. അപ്പോൾ അത് സാധാരണഗതിയിൽ ഒരു 30-35 പ്രാവശ്യം റേഡിയേഷൻ തെറാപ്പി ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് പോയി കഴിയുമ്പോൾ ഈ വ്യക്തിയുടെ ശബ്ദം കംപ്ലീറ്റ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. പിന്നെ നമ്മൾ പതുക്കെ അവരുടെ ഈ എന്താണ് പറയുക, പ്രാണായാമ, ഡീപ് ബ്രീതിങ് എക്സസൈസ് പ്ലസ് സയന്റിഫിക് വോയിസ് പ്രൊഡക്ഷൻ ടെക്നിക്സ് കൊടുത്തുകൊണ്ട് അവരുടെ ശബ്ദത്തെ നമ്മൾ ഉയർത്തും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ വോക്കൽ ന്യൂഡ്യൂളിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു, ഈ ടീച്ചേഴ്സിനൊക്കെ വരുന്നത്. അപ്പോൾ അവർക്ക് വരുന്നത് അൺസയന്റിഫിക് വോയിസ് പ്രൊഡക്ഷൻ കൊണ്ടാണ്. വാസ്തവത്തിൽ ഇന്ന് ഇപ്പോൾ ഒരു വോക്കൽ ന്യൂഡ്യൂൾ എന്ന് പറഞ്ഞാൽ സ്വന തന്ത്രികളിൽ വരുന്ന തടിപ്പിന് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിട്ട് ഒരുപാട് ടീച്ചേഴ്സിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് പോകാമെന്നുള്ള ഒരു ആ രീതിയിൽ ആരോ പറഞ്ഞു കേട്ടു, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ പോയി ചിലപ്പോൾ ഇത് രക്ഷപ്പെട്ടെങ്കിൽ പിന്നെ സർജറി ഇല്ലാതെ ചിലപ്പോൾ ശരിയാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവരെ ഞാൻ സയന്റിഫിക് വോയിസ് പ്രൊഡക്ഷൻ ടെക്നിക്ക് പഠിപ്പിക്കുന്നു. അത് ഒരു സെഷനിൽ നമ്മൾ പഠിപ്പിക്കും, അത് കഴിഞ്ഞിട്ട് ഒരു ഫോളോ അപ്പ് സെഷനിൽ വരാൻ പറയും, ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ. സാമാന്യ നിലയ്ക്ക് അത്രത്തോളം മതി. പിന്നെ അവർ പ്രാക്ടീസ് ചെയ്യണം കുറച്ച് നാളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അപ്പോൾ അവരുടെ ഈ വോയിസ് പ്രൊഡക്ഷൻ ശരിക്ക് ഒരു ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ വന്നു കഴിയുമ്പോൾ അൺഡ്യൂ പ്രഷറൊന്നും ഈ മസിൽസിൽ വരില്ല. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും, പിന്നെ അതുപോലെ തന്നെ ശ്വാസത്തിൻ്റെ കുറവ്, അവർക്ക് സംസാരിക്കണമല്ലോ, അപ്പോൾ അവർ ഇവിടെയുള്ള മസിൽസിൽ കൂടുതൽ സ്ട്രെയിൻ കൊടുക്കുകയാണ്. അപ്പോൾ അവരുടെ ശ്വാസഗതി അല്ലെങ്കിൽ അവരുടെ ലങ് കപ്പാസിറ്റി നമ്മൾ കൂട്ടി കഴിയുമ്പോൾ പിന്നെ ഈ പ്രഷറ് വളരെയധികം കുറയും. പിന്നെ നമ്മൾ പറയും വോയിസ് ഈസ് എ ഹോൾ ബോഡി എഫർട്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ശബ്ദം നമ്മൾ പുറപ്പെടുവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്വനപേടകത്തിൽ നിന്നോ അല്ലെങ്കിൽ നെക്ക് മസിൽസിൽ നിന്ന് മാത്രമല്ല, അങ്ങനെ നമ്മൾ പുറപ്പെടുവിക്കാൻ നോക്കുമ്പോൾ ഭയങ്കര സ്ട്രെയിൻ വരും ഇവിടെ. മറിച്ച് ഇറ്റ് ഈസ് എ ഹോൾ ബോഡി, ശരീരം ഹോൾ ബോഡിയാണ് അതിൽ ഇൻവോൾവ്. നമ്മുടെ വയറ്, നമ്മുടെ ലങ്സ്, നമ്മുടെ റിബ് കേജ്, നമ്മുടെ തല, എല്ലാം, പ്രത്യേകിച്ച് നമ്മുടെ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി, അത് ഫുള്ളായിട്ട് അതിൽ ഇൻവോൾവ്ഡ് ആണ്. അത് വളരെ നല്ലൊരു അറിവാണ് അച്ഛൻ പറഞ്ഞു. ഞാൻ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നമുള്ള ആൾക്കാരെ പലരെ എനിക്ക് നേരിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ക്ലിനിക്ക് അവിടെ ഉണ്ടെന്ന് പോലുള്ള ഒരു സാധ്യത പോലും ആരും പറഞ്ഞു കേട്ടില്ലായിരുന്നു. ഇങ്ങനെയുള്ള ക്ലിനിക്കുകൾ ഇനി കേരളത്തിൽ ധാരാളമായിട്ട് കൊണ്ടുവരാനുള്ള ശ്രമം എല്ലാം അച്ഛൻ ചെയ്യുന്നുണ്ടോ? അതോ തൃശ്ശൂർ മാത്രമേ ഉള്ളൂ ഈ സംവിധാനം? വാസ്തവത്തിൽ ഞാൻ ഇങ്ങനെ ചികിത്സിക്കാൻ വേണ്ടി ഉള്ള ഒരു സാഹചര്യത്തിൽ വന്നതല്ല. ഞാൻ എൻ്റെ വോയിസ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള പഠനങ്ങൾ അന്വേഷിച്ചു തന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ന്യൂയോർക്കിലുള്ള കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഈ വോക്കോളജി പഠിച്ചു കുറച്ചു കാലം. അത് കഴിഞ്ഞ് അമേരിക്കയിലെ തന്നെ നാഷണൽ സെൻറ്റർ ഫോർ വോയിസ് ആൻഡ് സ്പീച്ച് എന്ന് പറയുന്ന ഡെൻവർ കൊളറാഡോടെയുള്ള സ്ഥാപനത്തിൽ കുറച്ചു കാലം ഒരു ട്രെയിനിങ്, ഒരു ഡിപ്ലോമ പ്രോഗ്രാം ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ വോയിസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ്. അതിനുശേഷമാണ് ഇത് ഈ ചികിത്സയും കാര്യങ്ങളൊക്കെ കടന്നു വരുന്നത്. അല്ല അച്ഛൻ ഇങ്ങനെ ഈ ഇവര് അച്ഛൻ തന്നെയാണോ നേരിട്ട് ചെയ്യുന്നത്, അതോ മറ്റ് സഹായികളൊക്കെ ഉണ്ടോ, അതോ മറ്റു ട്രെയിനേഴ്സിനെ അച്ഛൻ തയ്യാറാക്കുന്നുണ്ടോ? അതായത് ഇപ്പോ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്, പ്ലസ് എന്നെ സഹായിക്കാൻ ഒരു യോഗ തെറാപ്പിസ്റ്റ് ഉണ്ട്. ഇതിപ്പോ വാസ്തവത്തിൽ നമ്മൾ ഇന്ത്യയിൽ ഇതിന്റെ പയനിയേഴ്സാണ്. വാസ്തവത്തിൽ ദൈവ കാരുണ്യം കൊണ്ട് ഞാനാണത് ആദ്യമായിട്ട് പഠിച്ചതെന്നുള്ളതാണ് ഒരു 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 നിഗമനം. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പം ഞങ്ങൾ ചേതനയിൽ, തൃശ്ശൂർ ചേതനയിൽ കഴിഞ്ഞ 12-13 വർഷമായിട്ട് ഇതിൻ്റെ വർക്ക്ഷോപ്സ് ഇത് പോപ്പുലറൈസ് ചെയ്യാനായിട്ട് പല, ഇപ്പോൾ ബാംഗ്ലൂർ, മുംബൈ, ഭോപ്പാൽ, ഡൽഹി എവിടെയൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ വർക്ക്ഷോപ്സ് നടത്തുന്നുണ്ട് ഇതിനെ പ്രചരിപ്പിക്കാനും ആളുകൾക്ക് ഇതിൻ്റെ ഗുണം മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ആയിട്ട്. വാസ്തവത്തിൽ ഞങ്ങൾ എല്ലാ വർഷവും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുന്നുണ്ട്. പിന്നെ അതിനൊരു നാഷണൽ വർക്ക്ഷോപ്പ് നടത്താറുണ്ട് സാധാരണയായിട്ട്. ഇനി അടുത്ത, ഇപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്, മറ്റാളുകളെ ട്രെയിൻ ചെയ്യണമെന്നുള്ള ചോദ്യത്തിന്, ഇനി ഇതൊരു യൂണിവേഴ്സിറ്റി കോഴ്സായിട്ട് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച്
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇത് ഒരു ആദ്യ ഒരു ഡിപ്ലോമ പ്രോഗ്രാമായിട്ട് കൊണ്ടുവന്നു കഴിയുമ്പോൾ അത് പിന്നെ പഠിക്കാനായിട്ട് ചെറുപ്പക്കാർ വരികയും അപ്പം അത് കൂടുതൽ ആളുകളെ ട്രെയിൻഡ് പേഴ്സണലിനെ കുറച്ചും കൂടി ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി കോഴ്സ് എന്ന് പറയുമ്പോൾ കുറേ കൂടി അതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി അതിൻ്റെ വാലിഡിറ്റി കൂടുതലുണ്ട്. അത്തരത്തിലുള്ള ഒരു പരിശ്രമമാണ് ഞങ്ങളിപ്പോൾ ഇതിനെ പോപ്പുലറൈസ് ചെയ്യുന്നത്. വളരെ നല്ലൊരു കാര്യമാണ്. അച്ഛൻ ആ പാതയിൽ തന്നെ മുമ്പോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അച്ഛൻ ഇടയ്ക്ക് പറഞ്ഞത് ഈ മ്യൂസിക് യോഗയെ പറ്റി പറഞ്ഞു. അതെന്താണ് ഈ മ്യൂസിക് യോഗ എന്ന് പറയുന്നത്? അത് നമ്മൾ ഈ പ്രാണായാമം ചെയ്യുന്നതിനാണോ ഈ സാധകമൊക്കെ ചെയ്യുന്നതാണോ യോഗയാണെന്ന് പറയുന്നത്? വാസ്തവത്തിൽ ഈ സംഗീതം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് വായു തന്നെയാണ്. വായുബലം, പ്രത്യേകിച്ച് വോയിസ് ഡൈനാമിക്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ശബ്ദത്തിൻ്റെ ആ ഒരു ഒരു വിന്യാസം നമ്മൾ കൊടുക്കുന്നതൊക്കെ വായു തന്നെയാണ്. അപ്പോൾ വായു നമുക്കുണ്ടാകണമെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ആ കപ്പാസിറ്റി മാത്രം പോരാ ഒരു സിംഗറിന്, കുറച്ച് അസാധാരണമായിട്ടുള്ള ചില കപ്പാസിറ്റി അദ്ദേഹം ആർജിച്ചെടുക്കേണ്ടതുണ്ട് സ്വന്തമായിട്ടുള്ള. അതെ. അപ്പം അതിന് നമ്മൾ കോൺസെൻട്രേഷനിൽ യോഗയിൽ പ്രാണായാമ അല്ലെങ്കിൽ മെഡിറ്റേഷനൊക്കെ കൂടി നമ്മൾ ഇരിക്കുമ്പോൾ, അപ്പം നമ്മളുടെ നാദയോഗം എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു ശബ്ദം ഇതാണ്. കാരണം എൻ്റെ ശബ്ദവും ഒരു ഗിവൺ ശ്രുതിയും തമ്മിലിങ്ങനെ ഒരുമിച്ചിങ്ങനെ ചേരുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അത് അത് രണ്ടും ഒന്നിച്ച് ചേരുമ്പോൾ ഒരു പെർഫെക്റ്റ് ട്യൂണിങ് വരുമ്പോഴാണ് അതിനെ നാദയോഗം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ഒരുപക്ഷെ കർണാടക സംഗീതത്തിലെ ആചാര്യനായിട്ടുള്ള ത്യാഗരാജസ്വാമികൾ അദ്ദേഹമൊക്കെ ഒരു നാദത്തിലൂടെ നാദയോഗയിലൂടെ ഈശ്വര സായുജ്യം പ്രാപിച്ച വ്യക്തിയാണ് വാസ്തവത്തിൽ. അപ്പോൾ ആ ഈശ്വരൻ്റെ അനന്തമായ ശ്രുതിയോട് തൻ്റെ ജീവിതമാകുന്ന വീണയെ അദ്ദേഹം ശ്രുതി ചേർക്കുന്ന ഒരു പ്രക്രിയയിലൂടെയായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ രണ്ട് നാദങ്ങളും, സാധാരണ നമ്മൾ പറയും അനാഹത ശബ്ദം എന്ന് പറഞ്ഞാൽ അൺഹേർഡ് വോയിസ്, ദറ്റ് ഈസ് ദ ഡിവൈൻ വോയിസ്, ആൻഡ് ആഹത ശബ്ദം എന്ന് പറയും സാൻസ്ക്രിറ്റിൽ, ദറ്റ് ഈസ് മാൻ മെയ്ഡ് സൗണ്ട്. വളരെ നല്ല ഒരു കോൺസെപ്റ്റാണ് അച്ഛൻ പറഞ്ഞത്. ആ വിഷയത്തിലേക്ക് തന്നെ നമുക്ക് അടുത്തായിട്ട് കടക്കാം. നമുക്ക് സ്പിരിച്വാലിറ്റിയെ പറ്റിയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അച്ഛനൊരു CMI പുരോഹിതനാണ്. അപ്പോൾ പുരോഹിതന്മാർക്ക് അവരുടെ പാരമ്പര്യം അനുസരിച്ചുള്ള ഒത്തിരി ലിമിറ്റേഷൻസൊക്കെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതൊക്കെ വിട്ടിട്ട് കർണാടക സംഗീതത്തിലേക്ക് പോകുന്നത് മറ്റൊരു ദിശയിലേക്കാണ് പോകുന്നത്. ആ അവിടെ ഭജിക്കുന്നതൊക്കെ അല്ലെങ്കിൽ പൂജിക്കുന്നതൊക്കെ മറ്റൊരു ദേവനെയോ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റൽ ഡിഫറൻസസ് വരുന്നുണ്ട്. അത് ഈ അച്ഛൻ ഉൾക്കൊള്ളുന്ന കത്തോലിക്ക സമുദായം അംഗീകരിക്കുന്നുണ്ടായിരുന്നു? അതായത് വളരെ നല്ലൊരു ചോദ്യമാണത്. കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിലത്തെ ഒരു ആദ്യത്തെ ഒരു സംഗീത ശൈലിയാണ്. വാസ്തവത്തിൽ ഒരു ഒരു ചേസ്റ്റ് മ്യൂസിക് സ്റ്റൈലാണ്. കാരണം ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ഇന്ത്യൻ മ്യൂസിക് ആൻഡ് പേർഷ്യൻ മ്യൂസിക്, അതാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക്. അപ്പോൾ അങ്ങനെ കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുമ്പോൾ അത് എന്താണ് അമ്പലങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളിൽ നിന്ന് ഉടലെടുത്തതാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഒരു 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 ഹൈന്ദവ സാഹചര്യം അതിലുണ്ട്. പക്ഷെ ഞാൻ എന്താണ് വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനെപ്പോഴും എൻ്റെ തീസിസിൽ യൂണിവേഴ്സാലിറ്റി ഓഫ് കർണാട്ടിക് മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇപ്പോൾ ഒരു രാഗം നമ്മളെടുത്തു കഴിഞ്ഞാൽ ഈ മോഹന രാഗം അല്ലെങ്കിൽ ഹിന്ദോള രാഗം, അതിന് ഒരു ജാതി മതമൊന്നുമില്ല. ഇറ്റ് ഇസ് ബിയോണ്ട് ഓൾ റിലീജിയസ് ലിമിറ്റേഷൻസ്. അല്ലെങ്കിൽ ഒരു താളം നമ്മളെടുത്ത് വിചാരിച്ചു, ആദ്യ താളം 8-beat cycle ഒരു താളമാണ് ആദ്യ താളം, അല്ലെങ്കിൽ രൂപക താളം 6-beat cycle, അതിനൊന്നും ഒരു മതമായിട്ടൊന്നും ബന്ധമില്ല. അപ്പം അത് മതത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അതിനെ നമ്മൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാനാണ്. അപ്പം അതൊരു ഫോർമാറ്റാണ്, അതിൻ്റെ ഒരു ഫോമാണ്, ഒരു ഒരു ചട്ടക്കൂടാണ് അത് ശരിക്കും പറഞ്ഞാൽ. അതിനൊരു വിശാലതയുണ്ട്. അതെ, അത് ചട്ടക്കൂടാണ്. ദോസ് തിങ്സ് ആർ യൂണിവേഴ്സൽ, ആർക്കും എവിടെയും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് നമ്മളൊരു പർട്ടിക്കുലർ റിലീജിയൻ്റെ കണ്ടന്റ് അതിലേക്ക് കൊണ്ടുവരുമ്പോൾ ദെൻ ദറ്റ് ബിക്കംസ് വെരി പർട്ടിക്കുലർ ആൻഡ് യുണീക്ക്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ക്രിസ്ത്യൻ തീം ഈ രാഗം, പ്രത്യേകിച്ച് എൻ്റെ ഒരു ചിന്താഗതി വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ജനിച്ച ഒരു ക്രിസ്ത്യാനി അടിസ്ഥാനപരമായിട്ട് ബൈ കൾച്ചർ ഒരു ഹിന്ദു തന്നെയാണ്.
ഹിന്ദു നിയമം പറയുമ്പോൾ ഒരു മതമല്ല, ഒരു സംസ്കാരം. ആ സംസ്കാരമാണ് അവന് കിട്ടിയിട്ടുള്ളത്. ഓൺലി ബൈ ഫെയ്ത്ത് ഈസ് എ ക്രിസ്ത്യൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ എന്താ പറയുക, നമ്മുടെ നാടിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഒരു വിശ്വാസ പ്രകടനമാണ് കുറേയും കൂടിയും ഏറ്റവും മനോഹരമാണ് അല്ലെങ്കിൽ അർത്ഥവത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിലൂടെ ബൈബിൾ തീംസ് കൊണ്ടുവരാനുള്ള ഒരുപാട് സാധ്യതകൾ ഞാൻ കാണുകയുണ്ടായി. പിന്നെ എനിക്കെപ്പോഴും തോന്നിയുള്ള ഒരു കാര്യം, ഈ സംഗീതം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ റിലീജിയൻസ്. അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ അമ്പലങ്ങളിൽ കച്ചേരി നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, മതസൗഹാർദ്ദം ശക്തിപ്പെടുത്താൻ അല്ലെങ്കിൽ മതങ്ങളെ ഒരുമിപ്പിക്കാൻ പറ്റിയ നല്ലൊരു അമ്പർളയാണ് അല്ലെങ്കിൽ നല്ലൊരു ഒരു സ്പിരിച്വൽ ഒരു ആത്മീയ പാലമാണ് സംഗീതം എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ കച്ചേരികളൊക്കെ നടത്തുമ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ നിന്നൊരു കീർത്തനം അല്ലെങ്കിൽ ഹിന്ദു ട്രഡീഷനിൽ നിന്നൊരു കീർത്തനം അല്ലെങ്കിൽ ഇസ്ലാം ട്രഡീഷനിൽ നിന്നൊരു കീർത്തനം ഒക്കെ പാടാറുണ്ട്. അപ്പോൾ അത് അതിനൊരു പ്രത്യേക ഒരു ഭംഗി അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഒരു ശക്തിയുണ്ടെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുകയാണ്. അതുതന്നെയാണ് അച്ഛൻ, ഞാൻ ചോദിച്ചതിൻ്റെ ചോദ്യം ഉദ്ദേശം തന്നെ അതാണ്. അച്ഛന് പ്രസിഡന്റിൻ്റെ രാഷ്ട്രപതി ഭവനിലെ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു പറഞ്ഞു. അവിടെ ഗണപതി ഭജിച്ചുകൊണ്ടുള്ള ചൊല്ലി വാദാന്തി ഗണപതി, അത് സംബന്ധിച്ച് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ അച്ഛൻ അതിനൊരു മറുപടി കൊടുത്തു? വാസ്തവത്തിൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരായാലും നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കഴിഞ്ഞിട്ടാണ് മതവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു മറ്റൊരു മതത്തിൽപ്പെട്ട ആളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഉൾക്കൊള്ളാനുള്ളൊരു വലിയ വിശാലത നമുക്കുണ്ടാകേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഓരോ മതത്തിനും അതിൻ്റെ യുണീക്ക്നെസ് ഉണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. അത് കാത്തു പരിപാലിച്ചു കൊണ്ട് തന്നെ മറ്റ് മതങ്ങളുമായിട്ട് നല്ലൊരു സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ഒരു 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 ആവശ്യം നമുക്ക് ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഞാൻ രാഷ്ട്രപതി ഭവനിൽ, പ്രത്യേകിച്ച് വളരെ നമുക്ക് എല്ലാവർക്കും ആദരണീയനായിട്ടുള്ള ഡോക്ടർ APJ അബ്ദുൾ കലാം പ്രസിഡൻ്റായിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഒരു ചാൻസ് കിട്ടി. അപ്പോൾ ഞാൻ ആദ്യം പാടിയത് ഞാൻ വാദാബി ഗണപതിയായിരുന്നു. പിന്നെ രണ്ടാമത് ഞാൻ പാടിയത് സലാമുള്ള സലാത്തുള്ള, മൂന്നാമത് പാടി ശ്രീ യേശുനാഥം ഭജേ. അപ്പോൾ പ്രസിഡന്റിന് പോലും അത് ഭയങ്കര ഒരു 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 വലിയ ഒരു ഇംപ്രസീവായിട്ട് ആകർഷകമായിട്ട് തോന്നി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് വാചകങ്ങളാണ്, ഫാദർ പോൾ, യു ഹാവ് ക്രിയേറ്റഡ് എ ന്യൂ പാത്ത് ഇൻ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ബൈ ഇൻ്റഗ്രേറ്റിംഗ് വേൾഡ് റിലീജിയൻ ആൻഡ് പ്രയർ. അപ്പോൾ ഞാൻ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന വേദിക് ചാൻഡ് പാടിയിട്ട് ഒരു കത്തോലിക്ക പുരോഹിതനായിട്ടുള്ള ഞാനിത് അവസാനിപ്പിച്ചത്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, ഫാദർ, ദിസ് ഈസ് ദ നീഡ് ഓഫ് അവർ ഇൻ അവർ കൺട്രി, നോട്ട് ഓൺലി ഇൻ അവർ കൺട്രി, ദ ഹോൾ വേൾഡ്. സോ യു ഷുഡ് കണ്ടിന്യൂ ദിസ് ഇൻ്റർലീജിയസ് സ്പിരിറ്റ് ഓൾ ഓവർ ദ വേൾഡ് എന്നോട് പറയുകയുണ്ടായി. മാത്രമല്ല എൻ്റെ വയലിനിസ്റ്റ് ഒരു മുസ്ലിമാണ്, എൻ്റെ കൂടെ മൃദംഗവും ഘടം വായിക്കുന്നത് ഹിന്ദു സഹോദരന്മാരാണ്, ഞാനൊരു ക്രിസ്ത്യൻ പ്രീസ്റ്റ്. അപ്പം ഞങ്ങളുടെ ഈ കോമ്പിനേഷൻ തന്നെ സാധാരണ കർണാട്ടിക് മ്യൂസിക്കിൽ അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഒരിക്കലും ഉണ്ടാകാറില്ല. അപ്പം അത് കണ്ടപ്പോൾ തന്നെ പുള്ളി ഹി വാസ് എക്സൈറ്റഡ് കേട്ടപ്പോൾ. പക്ഷെ അതിൻ്റെ ഈ പിന്നെ കോൺസെപ്റ്റ് ഈസ് വെരി ഗുഡ്. പക്ഷെ ഇന്നത്തെ ഭാരതത്തിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അവർ ഇത് മനസ്സിലാക്കുന്നുണ്ടോ അതോ? എനിക്ക് മനസ്സിലായിടത്തോളം ഈ ഹിന്ദു മതം എന്ന് പറയുന്നത് സാധാരണ പറയുന്നത് ഒരു ഇറ്റ്സ് നോട്ട് എ റിലീജിയൻ, ഇറ്റ്സ് എ ലിവിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്, ജീവിതശൈലിയാണെന്ന് സാധാരണ പറയാം. അത് തന്നെയല്ലേ ക്രിസ്ത്യാനി ക്രിസ്ത്യൻ എന്ന് പറയുന്നത്? അതെ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ എത്രയോ ഹിന്ദു മതം എന്ന് പറയുന്ന എത്രയോ വലിയ പാരമ്പര്യമുള്ളൊരു ട്രഡീഷനാണ്. വാസ്തവത്തിൽ ക്രിസ്ത്യാനികൾ മുഴുവൻ ഇവിടെ നിലനിൽക്കുന്നത് ഈ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു വിശാലമായിട്ടുള്ള മനസ്സിലോടുകൂടിയാണ് ഇവിടെ ക്രിസ്തു മതം വന്നത് തന്നെ. അന്നത്തെ ആളുകൾ വളരെ അനുകൂലമായുള്ളൊരു ഒരു 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 സാഹചര്യം സൃഷ്ടിച്ചതുകൊണ്ടാണ്. അപ്പോൾ വാസ്തവത്തിൽ ആ ക്രിസ്തു മതത്തെ സ്നേഹിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഹിന്ദുക്കൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. ഇനി എനിക്ക് മനസ്സിലായിടത്തോളം ഒരു 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 വർഗീയ വിദ്വേഷം ചെലുത്തുന്ന ആരെങ്കിലും ഉണ്ടാകില്ല എന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമുള്ളൂ. Jedi World Center, a never before experience, a unique confluence of art, epic and adventure. Where else would you go to make this vacation memorable? jediworldcenter.com. വാസ്തവത്തിൽ കൂടുതൽ ആളുകളും
പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളാണെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം ഈ ഇത്രയും കാലത്ത്. മറ്റത് അതിന് എക്സെപ്ഷൻസ് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ഇനി അങ്ങനത്തെ ചില ആളുകളുടെ അതൊക്കെ ഒരു സ്വാർത്ഥതയുടെ ഭാഗമാണ്. അവർ ശരിക്കും വാസ്തവത്തിൽ അത് ഞാൻ പറഞ്ഞ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സ്വാർത്ഥത കുറേയധികം അതിൽ കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ. അപ്പൊ അതൊരു ഒരു സ്വാർത്ഥപരമായുള്ള താല്പര്യങ്ങൾ വെച്ച് ആളുകൾ പെരുമാറുമ്പോൾ ഉണ്ടാകുന്ന ചില സംഘർഷങ്ങളുടെ ഭാഗമാണ് ഞാൻ, അത് വെറും താൽക്കാലികമാണെന്നാണ് എൻ്റെ ഒരു ചിന്ത. അല്ലാണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളും അല്ലെങ്കിൽ മുസ്ലിംസും ക്രിസ്ത്യാനികളും അടിസ്ഥാനപരമായിട്ട് വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതിനെ വിപരീതമായി പ്രവർത്തിക്കുന്ന വ്യക്തികൾ വളരെ ചുരുക്കമാണ്. അത് കുറച്ച് കഴിയുമ്പോൾ ഫെയ്ഡ് ഔട്ട് ആവുന്നതാണ് പ്രതീക്ഷ. അത് നല്ലൊരു പിന്നെ ഒരു സന്ദേശമാണ് ഇതിനകത്ത് തരുന്നത് തന്നെ. കാരണം ഇന്നത്തെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ്. പൊതുവായിട്ട് ചിന്തിക്കുകയും പിന്നെ വിശാലമായിട്ട് കാര്യങ്ങളെ കാണുകയും ചെയ്യുക എന്നുള്ളൊരു വലിയ കാഴ്ചപ്പാടാണ്. ഫാദർ പോൾ പൂവത്തിങ്കലുമായുള്ള അഭിമുഖത്തിന്റെ ഒന്നാം ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിന്റെ രണ്ടാം ഭാഗം അടുത്ത തിങ്കളാഴ്ച റിപ്പോർട്ടർ ടിവിയിൽ കാണാവുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.